എല്ലാവർക്കും എന്റെ പ്രഭാത വന്ദനം ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഉള്ള വാദോന്മുഖങ്ങൾ സമർത്ഥിക്കുകയും അവ തുടർച്ചയായി ചർച്ച ചെയ്യുകയും ചെയ്തു വന്നു എന്നുള്ളതുകൊണ്ട് നാം പഠിച്ചുകൊണ്ടിരുന്ന ഗലാത്തിലേഖന പഠനം, അതുപോലെ ഫിലിപ്പിയ ലേഖന പഠനം ഇവ വേണ്ടത്ര നിലയിൽ പുരോഗമിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ തൽക്കാലം അത്യാവശ്യമായി അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുവാൻ അത്യാവശ്യമായിരിക്കുന്ന പാഠങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടും ഇനി ആ വിഷയം സംബന്ധിച്ച് വീണ്ടും എതിർന്യായങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുവാൻ സഹോദരന്മാർക്ക്, അത് വിശ്വസിക്കുന്ന സഹോദരന്മാർക്ക് സാവകാശം നൽകിയിരുന്നതുകൊണ്ടും തൽക്കാലം ആ വിഷയം പറയാനുള്ളത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതേക്കുറിച്ച് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമില്ല എന്ന് ദൈവാത്മാവ് തോന്നിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്ഥിരം പഠന വിഷയമാകുന്ന ഫിലിപ്പിയ ലേഖനത്തിന്റെ പഠനത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു വന്നിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിന്റെ മൂന്നാം അധ്യായം 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനിപ്പോൾ വായിക്കുന്നു. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാറ്റിലേക്ക് ഓടും. നമ്മൾ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഫിലിപ്പിയ ലേഖന പഠനത്തിന്റെ 18-ാമത്തെ ഭാഗത്തേക്കാണ് ഈ പ്രഭാത സമയത്ത് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ നമ്മുടെ പാഠങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവചരിത്ര സംക്ഷിപ്തം 3-ാം അധ്യായത്തിൽ നിർവചിച്ചത് വിവിധ നിലയിൽ പരിശോധിക്കുവാൻ ദൈവം നമുക്കിടയാക്കി. തന്റെ ഗതകാല ചരിത്രം, തന്റെ വർത്തമാന കാലചരിത്രം, അതുപോലെ തന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള തന്റെ പ്രതീക്ഷ, 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുമാണ് നാം ഇവ ചിന്തിച്ചതും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ച രണ്ട് പ്രത്യേക വിഷയങ്ങൾ തന്റെ ജീവിതത്തിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് തന്റെ ജീവിതത്തെ ഒരു കണക്കപ്പിള്ളയോട് കണക്കാക്കി, പറഞ്ഞാൽ ഒരു അക്കൗണ്ടിനോട് കണക്കാക്കി, തന്റെ സ്വന്തം അക്കൗണ്ടിൽ യഹൂദ മതപശ്ചാത്തല തനിക്ക് നേടുവാൻ കഴിയാതെ പോയതും യേശു ക്രിസ്തുവിന്റെ അക്കൗണ്ടിൽ തനിക്ക് നേടുവാൻ കഴിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ നേരിടുന്നതിന് ഞാനെല്ലാം ചപ്പുന്നും ചവറുന്നും എണ്ണുന്നു എന്ന് പൗലോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 പ്രത്യേക നിലയിലുള്ള നഷ്ടങ്ങളാണ് യേശു ക്രിസ്തുവിന് വേണ്ടി പൗലോസ് സഹിച്ചത്. 3 പ്രത്യേക വിധ ലാഭങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേടുവാൻ അദ്ദേഹത്തിന് ഇടയായി. അപ്പൊ തനിക്ക് നഷ്ടമായതൊക്കെയും ക്രിസ്തുയേശുവിൽ ലാഭം എന്ന് എണ്ണി. അതായത് ഹി വാസ് ലോസ്റ്റ് എവരിതിങ് ഫിസിക്കലി സ്പീക്കിംഗ്, അതായത് ഭൗതികമായി പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാം നഷ്ടമായി. ബട്ട് ഹി ലോസ്റ്റ് ഇറ്റ് ടു ഗെയിൻ ദ ലോർഡ്. കർത്താവായ യേശുവിനെ നേരിടുന്നതിനാണ് പൗലോസ് അതെല്ലാം സഹിച്ചത്. ഇനിയും നാം ചിന്തിക്കാൻ പോകുന്ന ഈ വേദഭാഗത്ത് പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത് ആദ്യ ഭാഗത്തെ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ തന്നെ കുറിച്ച് പറഞ്ഞു. അത് താൻ വിശദീകരിച്ചു, തന്റെ സ്വന്തം അക്കൗണ്ടിൽ 0 ബാലൻസ് ആണെന്നും ക്രിസ്തുയേശു മുഖാന്തരം തന്റെ അക്കൗണ്ടിൽ
താൻ പെർഫെക്റ്റ് ആണെന്നും അദ്ദേഹം വാദിച്ച ശേഷം രണ്ടാമതായി ഒരു കായിക അഭ്യാസി എന്ന നിലയിൽ ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് തന്നെ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ പഠന ഭാഗം വേണ്ടിയിരുന്നത്. മൂന്നാം ഭാഗം വരുമ്പോൾ താന് ഒരു പരദേശി എന്ന നിലയിൽ തന്നെ കുറിച്ച് തന്നെ ചിത്രീകരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ മൂന്നാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രധാനമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില പോയിന്റുകളുണ്ട്. ഒന്ന്, എ സാന്റിഫൈഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ടു പ്രോഗ്രസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏത് ദൈവവൈതലിനും ഒരു വിശുദ്ധ അസംതൃപ്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. സംതൃപ്തരായിരിക്കാനാണ് പൗലോസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ഭൗതിക വിഷയങ്ങളാണ്. എന്നാൽ ആത്മീയ വിഷയങ്ങളുടെ ബന്ധത്തിൽ, അവന്റെ ആത്മീയ വളർച്ചയുടെ ബന്ധത്തിൽ അസംതൃപ്തമാകുന്ന ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ലഭിച്ചതൊന്നും പോരാ, ഇനിയും കർത്താവിൽ എത്തിച്ചേരുവാൻ ഉള്ള തന്റെ ആഗ്രഹം, അതിനെയാണ് സാന്റിഫൈഡ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമതായി, ഒരു ദൈവവേദ തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്യുവാൻ അനിവാര്യമാകുന്ന മറ്റൊന്നാണ് ഡിവോഷൻ, അതായത് സമർപ്പണം. മൂന്നാമതായി, ഒരു ദൈവവേദന്റെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനത്തിന് നിദാനമായ മൂന്നാമത്തെ ഘടകം, ഹി ഷുഡ് നോട്ട് ഓൺലി ഹാവ് എ ഡിസാറ്റിസ്ഫൈഡ് അല്ലെ സാന്റിഫൈഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ ഡിവോഷൻ, ബട്ട് ഓൾസോ ഹി നെസസിറ്റേറ്റ് എ ഡിറക്ഷൻ, അതായത് ശരിയായ ഒരു നടത്തിപ്പ് തനിക്ക് ഉണ്ടാകണം. നാലാമതായി, അതിന്റെ 14-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, ദാറ്റ് ഹി ഷുഡ് ഹാവ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആസ് ടു ഹൗ ഹി ഷുഡ് പ്രോഗ്രസ് ഇൻ ഹിസ് ക്രിസ്ത്യൻ കരിയർ. തന്റെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് താൻ പുരോഗമിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഉറച്ച നിർണയം, അതായത് തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അഞ്ചാമതായി, ഹി ഷുഡ് ഹാവ് എ ഗുഡ് ഡിസിപ്ലിൻ ഓഫ് ലൈഫ്, ശരിയായ ശിക്ഷണ അവബോധമുള്ള ജീവിതം തനിക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ക്രിസ്തീയ അത്ലറ്റ്, അതായത് ഒരു ക്രിസ്തീയ കായിക തലത്തിൽ നിൽക്കുന്ന ഒരു കായിക നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാനായി സാധിക്കുകയുള്ളൂ എന്ന അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുകയാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ ലെങ്തി വീഡിയോ ആകാതിരിക്കാൻ ഞാനിത് ഒരു 30-35 മിനിറ്റ്സിനുള്ളിൽ ഒതുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രോഗ്രസിൽ, ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട അനിവാര്യമായിരിക്കുന്ന ഒരു കായിക അഭ്യാസ നിലയിൽ ശ്രദ്ധിക്കേണ്ട അനിവാര്യമാകുന്ന വിഷയങ്ങളിൽ ഒരുപക്ഷെ ഞാൻ ഉറപ്പിച്ച ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുള്ളൂ. അതായത് സാന്റിഫൈഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ടു പ്രോഗ്രസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഓൾസോ എ ഫുൾ സെറണ്ടർ ഓർ ഡിവോഷൻ, ശരിയായ സമർപ്പണം. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് വരികയാണ്. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ 4 പ്രത്യേക ഫിഗറുകളായി അദ്ദേഹം തന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോർക്കളമാണ്, ഒരു ശരിയായ യുദ്ധക്കളമാണ്. ആ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് ബാറ്റിൽ ഫീൽഡ് എന്നൊരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭൂമത്തിയുടെ അനുഭവത്തെ പ്രദാനം ചെയ്തല്ല, അതൊരു പോരാട്ടത്തിന്റെ ജീവിതമാണ്. ഇറ്റ്സ് എ സീരീസ് ഓഫ് എന്താണ് ബാറ്റിലിംഗ് എഗനസ്റ്റ് ദി ഫോൾസ് ടീച്ചിങ്സ് ആൻഡ് ദി പവേഴ്സ് ഓഫ് ദി ഡാർക്നെസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലേഖനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 4 അതിപ്രധാനമാകുന്ന ഫിഗർ അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞതിൽ ഒന്നാമത്തേതായി പറയപ്പെടുന്നത്, ക്രിസ്ത്യൻ ഈസ് എ മിലിറ്ററി മാൻ, അതായത് ഒരു വിശ്വാസി ഒരു പോരാളിയാണ്, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പോരാളിയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ അപ്പോസ്തലൻ നമ്മെ നിർദ്ദേശിക്കുന്നു. ഓരോ ക്രിസ്തീയ വിശ്വാസിയും ദൈവസന്നിധിയിൽ ഒരു പോരാളിയാണ്. ഈ പോരാട്ടം നാം രക്ഷിക്കപ്പെട്ട ദിവസം ആരംഭിച്ചതാണ്. അത് അനുസ്യൂതമായി ക്രിസ്തീയ ജീവിതത്തിൽ തുടരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നാം വിളിക്കപ്പെടുന്നതുവരെയും ആ പോരാട്ടം തുടർന്നുകൊണ്ട് ഇരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്തിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം, പുട്ടോൺ ദ ഹോൾ ആർമർ
ഓഫ് ഗാഡ് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് എഫേസ്യരിൽ വായിക്കുന്നു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുന്ന ഒരു പടയാളി മാത്രമല്ല, ഒരു ക്രിസ്ത്യാനി, ഒരു ക്രിസ്ത്യാനിയെ, ഒരു വിശ്വാസി, ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ നിർമ്മാണത്തോട് അത് പറയുമ്പോൾ അത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നത് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. കെട്ടിടമായി പറയുക, നിങ്ങൾ ദൈവത്തിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. ഒന്ന് കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ, 6:19-20 വാക്യങ്ങൾ, നോ യു നോട്ട് ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദാറ്റ് എവരി ക്രിസ്ത്യൻ ബിലീവർ ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവസിക്കുന്ന ആലയമാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിയും. ടെമ്പിൾ എന്നതിന് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് നായോസ് എന്ന പദമാണ്. നായോസ് മീൻസ് എ ഹോളി ഡ്വെല്ലിംഗ് പ്ലേസ് എന്നാണ്, അതായത് വിശുദ്ധ നിവാസം എന്നാണ് ആ പേരിന്റെ, ആ വാക്കിന്റെ അർത്ഥം. ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നന്ന ഏതായതുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ വ്യൂവേഴ്സും വളരെ കുറവായിരിക്കും. നിങ്ങളിൽ താല്പര്യമുള്ളവർ നിങ്ങളുടെ ടൈം ലൈനിൽ ഷെയർ ചെയ്തുകൊള്ളുക. ആരെങ്കിലും ഈ സുപ്രഭാതത്തിൽ ഇത് കേൾക്കുന്നെങ്കിൽ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അപ്പോൾ 4 ഫിഗറുകൾ അപ്പോസ്തലൻ പറഞ്ഞത്, ഒന്നാമത്തത് ഒരു പടയാളി, രണ്ടാമത്തത് ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ദിവാസം, അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഒരു കായിക അഭ്യാസി. ഈ കായിക അഭ്യാസിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാണ് വളരെ വ്യക്തമായി, മൂന്നാമത് പറയുന്നത് കായിക അഭ്യാസി അല്ല, അഗ്രികൾച്ചർ, അതായത് കൃഷിയോട് ബന്ധപ്പെട്ട, ഫാമിങ്ങോട് ബന്ധപ്പെട്ട ഒരു പ്രതീകമാണ്. അത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, വാട്ട്സോവർ എ മാൻ ഷാൽ സോവർ ദാറ്റ് ഷാൽ ഹി ഓൾസോ റീപ്പ്. അതായത് ഗലാത്യ ലേഖനം 6:7 വാക്യം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇത് വിശ്വാസിയും അവിശ്വാസിക്കും ഒരുപോലെ ബാധകമായിരുന്ന ഒരു പദപ്രയോഗമാണ്. ചില വിശ്വാസികൾ ചിന്തിക്കുന്നു തങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭാ കൂട്ടായ്മയിലായി റെഗുലറായി ചർച്ച് മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, ഇനിയിപ്പോ എങ്ങനെയും മുമ്പോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയല്ല പൗലോസ് പറഞ്ഞത്, വാട്ട്സോ എവർ എ മാൻ ഷാൽ സോവ് ഇറ്റ് ഷാൽ ഹി ഓൾസോ റീപ്പ്. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഞാനത് വിതയും കൊയ്ത്തും എന്ന് പറയുന്ന എന്റെ പ്രസംഗത്തിൽ ഇതിനു മുമ്പ് ഞാൻ വളരെ വ്യക്തമായ ഒരു മെസ്സേജ് നൽകിയതായതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. വാട്ട്സോവർ ദാറ്റ് യു ആൻഡ് ഐ ആർ സോവിങ് ഇൻ അവർ ഫിസിക്കൽ ബോഡി ദാറ്റ് വി ഷുഡ് ഹാവ് ടു റീപ് ഇൻ ബോത്ത് ദ വേൾഡ്, ദാറ്റ് മീൻസ് ഹിയർ ഇൻ ദിസ് ഫിസിക്കൽ വേൾഡ് ആൻഡ് ദെയർ ലൈഫ് ആഫ്റ്റർ ഇൻ ദ സ്പിരിച്വൽ വേൾഡ്. ഇത് ദൈവത്തിന്റെ മാറ്റമല്ലാത്തൊരു പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് 2 Corinthians 5:10 വാക്യങ്ങൾ, അവനവൻ ശരീരത്തിലേക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കും എന്ന് പോസ്റ്റൻ പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കണം. ഇനിയും 4 അദ്ദേഹം പറയുന്ന ഫിഗർ, അത് ഒരു അത്ലറ്റിന്റെയാണ്, ആൻ അത്ലറ്റിക് ഫിഗർ, അതായത് ഒരു കായിക അഭ്യാസിയുടെ പ്രതീകം. അത് അദ്ദേഹം പറയുമ്പോൾ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്ന വാർത്ത ശ്രദ്ധിക്കണം. എല്ലാ വിശ്വാസികളും, അതായത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമല്ലേ. ബിരുദലേണ്ട് അങ്ങനെ പാട്ടുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നോരനേകരെങ്കിലും ബിരുദം പ്രാപിപ്പിക്കുന്നേവൻ മാത്രമല്ലയോ. അതല്ലേ പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കുക എന്ന് പാട്ടുകാരൻ പറയുന്നു. ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഒരു ഓട്ടക്കാരൻ, ഒരു അത്ലറ്റിനോട് ഒരു വിശ്വാസിയെ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഞാൻ ഇവിടെ പറഞ്ഞു. 1, ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു പടയാളിയാണ്, പോർക്കളത്തിൽ നിൽക്കുകയാണ്. 2, അദ്ദേഹം ഒരു കെട്ടിടത്തോടെ ഉപവിശിക്കുന്നു, താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവസിക്കുന്ന ആലയമാണ്. 3, അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ ആ കൃഷിയിൽ അദ്ദേഹം എന്തെല്ലാം വിതയ്ക്കുന്നു അതെല്ലാം കൊയ്യുണ്ടായി വരുന്നു. 4, അദ്ദേഹം ഒരു അത്ലറ്റിക്കാണ്, അതായത് ഒരു കായിക താരമാണ്. ഈ കായിക അഭ്യാസ വേളയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3:13 ഭാഗത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പുള്ളത് മറന്നും മുമ്പുള്ളതിനായി അങ്ങോട്ട്.
ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് പോകുന്നു. ഇവിടെ അപ്പോസ്തലൻ തന്നെ കുറിച്ച് പറയുന്നത് ഇവിടെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ചില ബന്ധുക്കൂസുകാർ സോഹന്മാരോട് ചോദിച്ചു, പൗലോസ് ഈ വാക്യം പറഞ്ഞത് ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളെന്ന് പറയുമ്പോൾ താനെ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ടിട്ടില്ല, തനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് ഉള്ള വാഞ്ചയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എന്നോട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. അത് പൗലോസിന്റെ പ്രശ്നമല്ല, വായിക്കുന്നവരുടെ പ്രശ്നമാണ്. വല്ല അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, വല്ല വിധേയും മരിച്ചുകൊണ്ടിരുന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. പറയുമ്പോൾ അദ്ദേഹം ഈ പുനരുദ്ധാനം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് ഉള്ള നിലയിൽ ചില ആൾക്കാർ ചിന്തിച്ചിരുന്നു. അങ്ങനെ അല്ല, ജഡത്തെ ദിനംതോറും ക്രൂശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ ഈ മർത്യ ശരീരത്തിൽ വെളിപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോസ്തലൻ പറയുന്നത്. പുരുതലേഖകൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വസിക്കേണ്ടതിന് ഞങ്ങൾ നാൾക്ക് നാൾ ഞങ്ങളെ തന്നെ ക്രിസ്തു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ജീവനും ഞങ്ങൾ മരണവും ദിനംതോറും വാഴുന്നു. ഈ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഒരു സത്യവിശ്വാസി തന്റെ ജഡത്തെ നാളുതോറും ദൈവസന്നിധിയിൽ ക്രൂശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഏൽപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ മൃത നമ്മെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്ന ഈ ശരീരത്തിൽ പ്രകടമാകുവാൻ ദൈവാത്മാവ് ഇടയാക്കുന്നു. അങ്ങനെ അത് മുഖാന്തരമായി നമ്മെ കാണുന്നവർ ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ കാണുകയും നാം നമ്മിൽ തന്നെ നമ്മുടെ ജഡത്തിന്റെ മരണം ദർശിക്കുകയും ചെയ്യും. ദിസ് ഈസ് എ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എനിക്ക് ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഈസ് സ്ട്രൈവിംഗ് ഹിയർ ഇൻ ദിസ് അത്ലറ്റിക് ഫീൽഡ് സോ ദാറ്റ് ഹി ഷുഡ് ഗെയിൻ ഹിസ് സിറ്റിസൺഷിപ്പ്. അതായത് തന്റെ പൗരത്വം തനിക്ക് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം അക്ഷീണ പരിശ്രമം ചെയ്യുകയാണ് ഇവിടെ എന്ന് ആരും വ്യാഖ്യാനിക്കരുത്. അങ്ങനെ അല്ല കാര്യം. മൂന്നാം അദ്ധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുമ്പോൾ പോൾ സേസ് ഹിംസെൽഫ് അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹി വാസ് വെരി മച്ച് അഷുവേർഡ് ദാറ്റ് എ സിറ്റിസൺ ഓഫ് ഹെവൻ. അതായത് അവൻ സ്വർഗീയ പൗരനാണെന്ന് പൗലോസിന് വളരെ വ്യക്തമായി തന്നെ കുറിച്ച് തന്നെ അറിയാമായിരുന്നു. ഒരു അഭ്യൂഹത്തിൽ നല്ല അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു അത്ലറ്റ് എന്ന നിലയിൽ, ഒരു കായിക താരം എന്ന നിലയിൽ അദ്ദേഹം ഈ ഓട്ടക്കളത്തിൽ ഇവിടെ നിൽക്കുന്നത് ഏതെങ്കിലും നിലയിൽ തന്റെ സ്വർഗീയ പൗരത്വം നേടിയെടുക്കുക എന്നുള്ളതല്ല. The moment that he believed the Lord Jesus Christ that he has been adopted to the kingdom of God and became the citizen of heaven. കർത്താവായ യേശുവിനെ രക്ഷിതാവായി അദ്ദേഹം കൈക്കൊണ്ട ആ നിമിഷത്തിൽ തന്നെ സ്വർഗീയ പൗരനായി പൗലോസ് മാറ്റപ്പെട്ടിരുന്നു. പിന്നെന്താണ് അടുത്ത വിഷയം? ഇവിടെ പറയപ്പെടുന്നത് തന്റെ പൗരത്വമല്ല, മറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് രണ്ടാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ആശയം, അതായത് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ, രക്ഷയെ പ്രവർത്തിപ്പിൻ, അതിനോട് ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ്. നമ്മൾ സ്വർഗീയ പൗരന്മാരായി തീർന്നത് കൊണ്ട്, അതായത് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനിഷേധ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം എന്ന് പറയുന്നത്. ലക്ഷ്യമുണ്ട്. അതായത് നാം ആ ലക്ഷ്യം എന്ന് പറയുന്നത് കുരുതലേന്ന് അപ്പോസ്തലൻ പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമല്ലയോ, നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവി. അപ്പൊ പൗലോസോട് പറയുന്ന സാരം ഇതാണ്, നമ്മെ ദൈവം രക്ഷിച്ച് ആദർശ പ്രദാനം ചെയ്ത് സ്വർഗീയ പൗരന്മാരാക്കി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുകയാണ്. ലോകത്തെ ഒരു ഓട്ടക്കളത്തോട് അദ്ദേഹം ഉപമിക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഈ ഓട്ടക്കളത്തിൽ അനേക ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവങ്ങളും ഓടുകയാണ്. ചില സ്ലോ ആയിട്ട് ഓടുന്നു, ചില ജീവനകാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ഓടുന്നു, ചില പ്രതിബന്ധങ്ങളെ നീക്കാതെ ഓടുന്നു. ചിലർക്ക് ജീവിതത്തിന്റെ ഏക ലക്ഷ്യം തന്റെ ആ ലക്ഷ്യ പോയിന്റിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എന്ന് വെച്ച് സർവവും വർദ്ധിച്ച് ചിലർ ഓടുന്നു. ഇങ്ങനെ പലരും ഈ ഓട്ടക്കളത്തിൽ ഓടുന്നുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ് ഓട്ടക്കളത്തിൽ ഓടുന്ന നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അത് ബിരുദ പ്രാപിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുക എന്നുള്ളതാണ് ആ ആശയമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എല്ലാ വിശ്വാസികളും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജയാളികളായ വിശ്വാസികളായി തീരാനാണ് ഹൃദയത്തിൽ ആഗ്രഹം. പണ്ട് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ
തന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, തലവാരുടെയും രാഷ്ട്രത്തിന്റെയും സംഭവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചു, ആരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ രണ്ടു പേരിൽ ആരെ പോലെയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് വുഡ് ബി അംബിഷൻ ലൈക് ടു ഓഫ് ദീസ് പീപ്പിൾ? ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മിടുക്കനായ പയ്യൻ പറഞ്ഞു, സാറേ, എനിക്ക് ഭൂമിയിൽ ധനവാനെ പോലെയും പിന്നെ സ്വർഗത്തിൽ ലാസറിനെ പോലെയും ആയിരിക്കണം. അങ്ങനെയാണ് പല വിശ്വാസികളും ഇന്ന് ചിന്തിക്കുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ അവർക്ക് ധനവാനെ പോലെ ജീവിക്കണം, ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യാദികളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. അതേസമയത്ത് സ്വർഗത്തിൽ ലാസറിനുള്ള സൗഭാഗ്യം അനുഭവിക്കുകയും വേണം. ഇങ്ങനെ ഒരുതരം ഒരു വല്ലാത്ത നിലയിൽ ഇരുതോണിയിൽ കാലിയൊടുന്ന അനുഭവത്തിലാണ് വിശ്വാസികൾ പലയാളും പോകുകയും അതുകൊണ്ടിതായ അനിശ്ചിതത്വങ്ങൾ നമ്മൾ ഇന്ന് എല്ലാ സഭാവിഭാഗങ്ങളിലും വിശ്വാസികളുടെ ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ബിരുദ പ്രാപികൾ ലക്ഷ്യത്തിലെത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വർഗീയ പൗരന്മാർ ആണെന്നുള്ള ഉത്തമമായ ബോധ്യത കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഓടണം. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഓടുമ്പോൾ ആ ഓട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അവന് സ്വീകരിക്കേണ്ടതായിട്ടുള്ള വർജനങ്ങൾ എന്തെല്ലാം സ്വീകരിക്കണം, എന്തെല്ലാം ധരിക്കണം, എന്തെല്ലാം ഉപേക്ഷിക്കണം, ഇതെല്ലാം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വിഷയത്തിന്റെ വിസ്തൃതിയെ ഭയപ്പെട്ടാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള വിജയകരമായ പന്താവിൽ, അതായത് വിജയത്തിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ വിജയ പന്താവിൽ നമ്മൾ എത്തിച്ചേരേണ്ടതിന് നമ്മളെ സഹായിക്കുന്ന അഞ്ച് ഘടകങ്ങൾ അദ്ദേഹം ഈ ഭാഗത്ത് പറയുന്നു. ഫിലിപ്പിയ ലേഖനത്തിന്റെ ഒരു പഠനം, വളരെ മനോഹരമായ പഠനം, നിങ്ങൾക്ക് ഈ നോട്ട് സൂക്ഷിക്കാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് അത് സേവ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കേൾക്കാം. നിങ്ങളുടെ സഭാ ശുശ്രൂഷകൾ ഒക്കെ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഈ വിശ്വാസിയെ സംബന്ധിച്ച് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതിനെ മറന്നും മുൻപുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടും. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഈ ഓട്ടക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യ പോയിന്റ്, അതായത് ഉന്നമിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്ന അഞ്ച് ഘടകങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത്. ഒന്ന്, ഫസ്റ്റ് വൺ, ഒരു വിശുദ്ധ അസംതൃപ്തി. ലഭിച്ചൊന്നും പോരാ, എനിക്ക് ഇനി എത്തിച്ചേരാൻ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. രണ്ട്, സമ്പൂർണമാകുന്ന സമർപ്പണം. മൂന്ന്, ശരിയായ നടത്തിപ്പ്. നാല്, ശരിയായ നിർണയം ഉറപ്പ്. അഞ്ച്, ശരിയായ ശിക്ഷണ അവബോധം. ഈ അഞ്ച് കാര്യങ്ങൾ ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. രണ്ടെണ്ണം മാത്രം കഷ്ടിച്ച് പറയാനേ ഇനി ശിക്ഷയുടെ സമയത്ത് എനിക്ക് സാധിക്കും. ഒന്നാമതായി, എന്താണ് ഈ വിശുദ്ധ ഹോളി ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വിശുദ്ധ അസംതൃപ്തി. എല്ലാ ദൈവവേദനയിലും യേശു ക്രിസ്തു വിശ്വസിച്ചാൽ അവൻ സംതൃപ്തനാണെന്ന് ഞാൻ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അതായത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോ വിശ്വാസിയും അവന്റെ ഹൃദയത്തിൽ സംതൃപ്തനാണ്. കാര്യം ക്രിസ്തു അവന്റെ ഹൃദയത്തിലുണ്ട്, അത് അവന്റെ രക്ഷയോട് ബന്ധത്തിലാണ്. ദാറ്റ് ഹി ഈസ് പെർഫെക്റ്റ്ലി സേവ്ഡ് ദ മോമെന്റ് ദാറ്റ് ഹി റിസീവ്ഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ദൈവവേദൽ തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടർമാനമായ പ്രയാണത്തിൽ അവന്റെ വിശുദ്ധ അസംതൃപ്തി അവന്റെ ജീവിതം ഉണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്തിച്ചേരുവാൻ അവന്റെ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ള, അല്ലെങ്കിൽ വിജയ കിരീടം അണിയിക്കപ്പെടുക എന്നുള്ള ആ വിജയ സ്വഭാവത്തിലേക്കുള്ള അവന്റെ കുതിപ്പിൽ അവന് ഇതുവരെയുള്ള എന്റെ സ്ട്രൈവിങ് ഓട്ടം പോരാ, എന്റെ ഒരുക്കം പോരാ, എന്റെ സമർപ്പണം പോരാ, എന്റെ ചിന്താഗതികൾ പോരാ എന്ന് ചിന്തിച്ച് ദൈവം മുമ്പാകെ തന്നെത്താൻ അവൻ ഒരു വിശുദ്ധ അസംതൃപ്തിയുള്ളവരായിരുന്നെങ്കിൽ നിശ്ചയമായും അവന്റെ ലക്ഷ്യത്തിലേക്ക് അവർ കുതിക്കുവാൻ സാധിക്കും. ഇത് പല വിശ്വാസികൾക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് മെനി ഓഫ് ദം ആർ സെൽഫ് സാറ്റിസ്ഫൈഡ്. അവർ അവർ തന്നെ സംതൃപ്തരാ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാനൊരു സഭാഗമാണ്, ഇങ്ങനെ ശാന്തമായി പോകുന്നു, അപ്പൊ അതിൽ തന്നെയൊക്കെ സമ്പാദിക്കൊക്കെ കാര്യങ്ങൾ കർത്താവ് നടത്തിക്കൊള്ളു എന്നുള്ള ഒരു സാമട്ടിൽ, ഒരു ഈസി മറ്റുള്ള പോക്ക്. മെനി ക്രിസ്ത്യൻസ് ആർ സെൽഫ് സാറ്റിസ്ഫൈഡ് ബിക്കോസ് ദേ കമ്പയർ ദർ റണ്ണിങ് വിത്ത് അതേഴ്സ്. അതായത് മറ്റുള്ള ആളുകളുടെ ഓട്ടവുമായിട്ടാണ് ഇവർ ധാരണപ്പെടുന്നത്. അതായത് സഭയിലുള്ള മത്തായിച്ചാന്റെയും അതുപോലെ കുര്യാക്കോച്ചാന്റെയും സാംസഹോദരന്റെയും ജീവിതത്തെക്കാൾ മെച്ചമാ എന്റെ ജീവിതം, അതുകൊണ്ട് വളരെ നല്ലതാ. അല്ല, ശോശാമ സഹോദരുടെയും മറിയാമ സഹോദരുടെയും അന്നമ സഹോദരുടെയും ജീവിതത്തെക്കാൾ മെച്ചമാ എന്റെ ജീവിതം. ഇതാണ് സെൽഫ് സാറ്റിസ്ഫൈഡ് റേസ് എന്ന് പറയുന്നത്. സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാകുന്ന സംതൃപ്തതയിൽ
അധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൂടിയ വോട്ട് അത് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ആ അത് നമ്മളെ വിജയത്തിലെത്തിക്കുകയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പൗലോസ് ആകട്ടെ തന്റെ ജീവിതത്തെ ഒരിക്കലും മറ്റുള്ള ആളുകളുമായി തരണം ചെയ്തവരായിരുന്നില്ല. ഹി ഓൾവേസ് കമ്പയർഡ് ഹിസ് ലൈഫ് വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവുമായി തന്റെ ജീവിതത്തെ തട്ടിച്ചു നോക്കുന്ന ആളായിരുന്നു പൗലോസ്. അതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് അദ്ദേഹത്തെ എത്തിച്ചേരുവാൻ വിജയ സോപാനത്തിലെത്തുവാൻ അവന് ഇടയായി. ഇവിടെ അത് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നതിന്റെ ആശയം. ഞാനത് പിന്നീട് വിശദീകരിക്കാം. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് വളരെ സുവിദിതമായ നിലയിൽ ഉള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. നമ്മുടെ ആത്മീയ അവസ്ഥ എന്താണ്? പല ആളുകളും they fail to understand their spiritual condition. തങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്ന പല വിശ്വാസികൾ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. Everyone think that I am okay. ഞാൻ ഓക്കെ ആണെന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ ദാസനായ യോബ് വളരെ ദൈവഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവരും തന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ദൈവസ്വനിൽ രാവിലെയും വൈകിട്ടും യാഗം കഴിക്കുന്നവനും ദൈവസ്വനിൽ വിശുദ്ധനായി വിഷയമാണ്. നിഷ്കളങ്കൻ നേരിളവൻ ദോഷം വിട്ടകലുന്നവൻ എന്നൊക്കെയാണ് അവനെ കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ. പക്ഷെ അവന് പോലും കണ്ടെത്താൻ കഴിയാത്തൊരു പാപം അവൻ മറഞ്ഞിടുന്നു. 42:6 അപ്പോൾ ഞാൻ എന്നെ തന്നെ രട്ടിലും വെണ്ണയിലും ഇട്ട് അനുഭവിക്കുന്നു. അതായത് അവനിൽ ഞാൻ എന്നൊരു ഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എന്നെ തന്നെ രട്ടിലും വെണ്ണയിലും ഇട്ട് അനുഭവിക്കുന്നു. എപ്പോഴ് ദൈവത്തെ നേരിട്ട് കാണുകയും ദൈവത്തെ കാണേണ്ടത് പോലെ കാണുകയും മനസ്സിലാക്കി ചെയ്തപ്പോൾ തന്നിൽ മറഞ്ഞിടുന്ന സ്വയം എന്ന് പറയുന്ന ആ ഘടകം ദൈവമുമ്പാകെ അദ്ദേഹം വ്യക്തിപ്പെടുത്തി അനുതാപത്തോടും അദ്ദേഹം ദൈവസ്ഥലം ഏറ്റുകുറച്ചും കൂടെ കർത്താവെ നിന്നെ കുറിച്ച് കേൾവി മാത്രമേ ഞാൻ കേട്ടുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ നിന്നെ നേരെ കണ്ടല്ലോ, നേരെ കേൾക്കേണ്ടല്ലോ എന്നുള്ള ആ ഒരു അനുതാപ അവസ്ഥയിലേക്ക് ഒരു സമപ്രതി കഥയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നു തന്റെ സ്പിരിച്വൽ കണ്ടീഷൻ എന്താണെന്ന് യോബിന് അപ്പോൾ മനസ്സിലായി. വെളിപ്പാട് പുസ്തകം 3:1 സർദീസിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആ സർദീസിലെ സഭയെ കുറിച്ച് കർത്താവ് ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നറിയാവോ? That you have a name that thou livest. ജീവനുള്ളവരിൽ നിന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. വേർപാടുകാരെ കുറിച്ച് എന്റെ ബന്ധുക്കൂസുകാർ സഹോദരന്മാരെ കഴിഞ്ഞ 3-4 ഞാൻ അടയാളപരങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് അന്യഭാഷയെ കുറിച്ച് എഴുതുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അതിന് മറുപടി പറയാൻ കഴിവില്ലാത്തവരായ ചില സഹോദരന്മാർ ഇതിനാൽ ടൈം ലൈനിൽ വന്ന് വ്യക്തിഗത ചെയ്തെന്ന് പറഞ്ഞു. വേർപാടുകാർ വംശനാശ ഭീഷണി വഴിപ്പെടുന്ന സിംഹകാലം കുരങ്ങിനെ പോലെയാണ്, അധപ്പതിച്ചവരാണ്, ഇനിയും 10 കഴിഞ്ഞാൽ ഇവരുടെ വർണ്ണം പോലെ ഈ ഭൂമുഖത്ത് കാണുകയില്ല. പണ്ട് അങ്ങനെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് 67 യുദ്ധത്തിൽ എനിക്ക് തോന്നുന്നു, അതോ 71 ഇസ്രയേൽ വണ്ണ യുദ്ധത്തിൽ പറഞ്ഞു, ഭൂമിയുടെ പൊട്ടു മധ്യഭാഗത്ത് പൊട്ടുപോലെ കാണപ്പെടുന്ന ഒരു ചെറിയ രാജ്യം, അതിന്റെ പേരാണ് ഇസ്രായേൽ. ഇനി 40 കഴിയുമ്പോൾ ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പൊട്ടുപോലെ കാണപ്പെടുന്ന ഈ ചെറിയ ഭൂഭാഗം ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് ഉണ്ടായിരിക്കുന്ന അൻവർ സാദത്ത് പറഞ്ഞു. പക്ഷെ ഇസ്രായേൽ എന്നറിയാവോ, ഇൻ 6 വാർ, അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ 6 വാറിനെ കുറിച്ച് പുസ്തകങ്ങൾ വീട്ടുണ്ട്. 6 വാർ കൊണ്ട് ഈജിപ്ഷ്യന്റെയും സിറിയയുടെയും നല്ല ഒരു ടെറിട്ടറി ഇസ്രായേലിക്ക് പിടിച്ചിട്ടുണ്ട്. 6 അവർ സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയാണ്, ശുഭ്രവസ്ത്രധാരിയായിരുന്ന ഒരു ദൈവദൂതൻ ഞങ്ങളുടെ പട്ടാളത്തിന്റെ മുമ്പാകെ യുദ്ധം ചെയ്താണ് ഞങ്ങൾ കണ്ടത്. ജനത്തിന്റെ അനുഭവത്തോട് ബന്ധത്തില് അവർ പറഞ്ഞ കാര്യമാണ്, ഇനിയും 10 കഴിയുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗത്ത് പൊട്ടുപോലെ കാണപ്പെടുന്ന ഭൂഭാഗം ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് ലോകത്തോട് ഈജിപ്ഷ്യനിടയിൽ കൂടി പ്രസംഗിച്ച അൻവർ സാദത്ത് 6 ആയുധം അടിയറ വെച്ച് ഇസ്രായേലിന്റെ മുമ്പാകെ പരാജയം പരസ്യമായി ലോകമുമ്പാകെ സമ്മതിച്ചു. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വേർപാടുകാരും ബന്ധുക്കൂസുകാരും ബാപ്റ്റിസ്റ്റ് എന്നും പറഞ്ഞ് അന്യോന്യം നമ്മൾ കുറ്റപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും താൻ എങ്ങനെയുള്ളു നോക്കുക. ഞാൻ എന്നെ സംബന്ധിച്ച് പറയാൻ പറ്റും, എനിക്ക് ആരെയും വിധിക്കാൻ അവകാശമില്ല. എന്റെ നടപ്പ്, എന്റെ ജീവിതം, എന്റെ സ്വഭാവം, എന്റെ ആത്മീയ നിലവാരം, എന്റെ ആത്മീയ കാഴ്ചപ്പാട് അതെങ്ങനെയാകുന്നു എന്ന് ആത്മശോധന ചെയ്യാൻ മാത്രമേ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതാ യോശുവ 24:15 ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, അത് പ്രത്യേകം മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത് നിനക്ക് ജീവനുള്ളത് പേരുണ്ടെങ്കിലും
നീ മരിച്ചവനാകുന്നു. റവലേഷൻ 3:1. അവര് ദേ ഹാവ് റെപ്യൂട്ടേഷൻ വിത്ത് അവർ റിയാലിറ്റി. അതായത് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പ്രശസ്തി സമ്പാദിച്ച ആൾക്കാരിലെ വിശ്വാസം. അതുപോലെ ഇന്നത്തെ പല വിശ്വാസികളും ദേ ഹാവ് റെപ്യൂട്ടേഷൻ ബട്ട് ദേ ഡു നോട്ട് നോ വാട്ട് ഈസ് ദ റിയാലിറ്റി, വാട്ട് ഈസ് ദ റിയൽ കണ്ടീഷൻ ഓഫ് സ്പിരിച്വൽ ലൈഫ്. അത് പലർക്കും അറിയാൻ വയ്യ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാകുന്നു? അതോ പൗലോസ് കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒടുവിലത്തെ നിങ്ങൾ വിശ്വാസിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. എവരി മോർണിംഗ് ആൻഡ് ഈവനിങ് എ ക്രിസ്ത്യൻ ബിലീവർ ഹി ഈസ് ബോൺ അഗെയിൻ ഹാസ് ടു എക്സാമിൻ ഹിംസെൽഫ് വെദർ ഹി റിമൈൻഡ്സ് ഇൻ ഫെയ്ത്ത് ഓർ നോട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ദൈവത്തോടുള്ള സമർപ്പണത്തിലും എന്റെ വിശ്വാസത്തിലും ഞാൻ ദൈവസന്നയിൽ ഞാൻ ശുദ്ധതയുള്ളവനായിരിക്കുന്നുവോ എന്ന് ആത്മശോധന ചെയ്യണം ഓരോ വിശ്വാസി. ലവോദിക്യ സഭയെ കുറിച്ച് പറയുമ്പോൾ സർദീസിലെ സഭയുടെ ചിന്ത ഞാൻ ജീവനുള്ളവനാ പക്ഷേ മരിച്ചവനായിരുന്നു. ഈ ചർച്ച് ഡിഡ് നോട്ട് നോ വെദർ ദി എക്സാക്ട് കണ്ടീഷൻ വേർ ദേ ആർ ആൻഡ് വാട്ട് ദേ വേർ. ഇവിടെ അടുത്ത ലവോദിക്യയിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ അത് ഒടുവിലത്തെ സഭയല്ലേ, ആ സഭയെ കുറിച്ച് പറയുമ്പം പറയുന്നറിയാവോ, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഇന്നത്തെ വിശ്വാസികൾ നമ്മൾ അമേരിക്കൻ ഐക്യ നാടുകളിലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 10, 30, 40 അമേരിക്കക്കാർക്കിനെയും അല്പം കൂടെയൊക്കെ അവിടെ ഈ വേണമെന്നും വേണ്ടാത്തതും എല്ലാം വാരിക്കൂട്ടുകയും 4, 5, 6, 6 അതിന് വേണ്ടുന്ന സംവിധാനം എല്ലാം വാങ്ങിക്കൊണ്ട് ഇവർക്ക് ഈ ഇത് പൈസ അടച്ചടച്ച് അവരുടെ ജീവിതം കഴിയും. ഒരു സാധാരണ വിശ്വാസിയായി, സംതൃപ്തിയുള്ള വിശ്വാസിയായി ജീവിക്കാൻ കഴിയുന്ന അമേരിക്കൻ സ്വർഗ സംതൃപ്തരായിട്ടാണ് കഴിയുന്നത്. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ അവർക്ക് കിട്ടിയ കുഞ്ഞനമ്പി പറഞ്ഞത് കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും പിന്നെ കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം എന്ന് പറഞ്ഞ് രണ്ടു പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും 18 ഭോജനത്തിനും പ്രയോജനത്തിനും പിന്നെ രാജ്യസേനയ്ക്കും ദുരാഗ്രഹം ലോകർക്ക് എന്ന് പറഞ്ഞ പോലെ 3 ഷിഫ്റ്റ് വരെ ജോലി ചെയ്യുന്ന സഹോദരിമാരെ ഞാൻ ഇവിടെ കണ്ടത്. എന്നെ സഹോദരിമാരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്നെ ദയവായി പണം കരുതുക. നിങ്ങൾക്ക് 3 അല്ല 4 ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്തു. അത് ഡിപ്പെൻസ് അപ്പോൺ യുവർ ഹെൽത്ത് ആൻഡ് യുവർ കമ്മിറ്റ്മെന്റ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഫോർ വാട്ട്, ആർക്ക് വേണ്ടി? നിങ്ങളുടെ മക്കളും വിദ്യാഭ്യാസം ചെയ്ത് അവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ ഒരു നാളും നിങ്ങളെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ ഞാൻ ഇവിടെ കണ്ടു, നല്ല ആളുകൾ, സമർപ്പിതരായ ആളുകളെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കാര്യമാണ്, എനിക്ക് അവിടെ നിന്നും ആരുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. ഇനി ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും റോൾ അയക്കാതിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവസ്ഥാനം സംതൃപ്തരായിരിക്കുക. ഇവിടെ ഈ ലവോദിക്കയിലെ സഭ ചിന്തിച്ചത് ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് എല്ലാം ഭംഗിയായിരിക്കുന്നു, ഒന്നിനും ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ നീ അരിഷ്ടനും നഗ്നനും വസ്ത്രമില്ലാത്തവനും കുരുടനുമായിരിക്കുകയാണ്. എന്നോട് ലേപം വാങ്ങുവാൻ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു എന്നാ കണ്ടാ പറയുന്നത്. അതായത് നെവർ റിയലൈസിങ് ദ റിയാലിറ്റി ഓഫ് സ്പിരിച്വൽ കണ്ടീഷൻ. ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്ത ഭയാനകമായ അവസ്ഥ. സർദീസിലെ സഭ ജീവനുള്ളവൻ അന്ന് അവകാശപ്പെട്ടു, പക്ഷേ മരിച്ച അവസ്ഥയിലായിരുന്നു. ലബോദിക്കയിലെ സഭ ധനവാനും സമ്പന്നനും ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്തവനെന്നും സ്വയം പറയുന്നവനായിരുന്നു. പക്ഷെ അവന്റെ യഥാർത്ഥമായ അവസ്ഥ കർത്താവ് പറഞ്ഞു, നീ അരിഷ്ടനാണ്, നഗ്നനാണ്, മുട്ടുള്ളവനാണ് എന്ന് മാത്രമല്ല നിനക്ക് കണ്ണു കാണാൻ വയ്യാത്തവനുമാണ്. അവന്റെ ഫിസിക്കൽ ഐസയെ കുറിച്ചല്ല പറയുന്നത്, ആത്മീക ഹൃദയം അന്ധമായി പോയി, കാണാൻ കഴിയുകയില്ല. കാണേണ്ടതുപോലെ കാണാൻ, അറിയേണ്ടതുപോലെ അറിയാൻ, അറിയേണ്ടവരെ അറിയാൻ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ അവന് കഴിയാതെ പോയി. ഇത് വെറുതെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. സ്മൃതയിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. സ്മൃതയിലെ സഭയ്ക്ക് വേറെ, അതായത് ഈ സർദീസിലെ സഭയും ലബോദിക്കയ സഭയെ പറഞ്ഞേക്കാൾ നേരെ വിപരീതമായി മറ്റാണ് പറയുന്നത്. അതായത് അറിയാമോ, They thought that they were poor, but in the sight of God, they were rich. Labodhikya Sabha, thangal dharmamare aanu paranjappol avaru daridrayirunnu. Vastram unda ennu chindichappol avaru nagnarayirunnu. Kannu kaanam ennu avaru avashyappol avaru andarayirunnu. Ennal ivide nammal vaayikkunna Smurnayile Sabha, sheshippaayikkunna Peedida Sabha, aa sabha avare kurichu njangal thanne നിങ്ങൾ ദരിദ്രരെങ്കിലും സമ്പന്നരാകും. ദരിദ്രരാണെന്ന് അവർ ചിന്തിച്ചത്, പക്ഷേ കർത്താവോട് പറഞ്ഞു നിങ്ങൾ സമ്പന്നരാണ്. വെളിപ്പാട് ദിവസം 2 ശിംശോനെ താൻ ഫിലിസ്തീനുമായി യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് അവൻ ചിന്തിച്ചത് അവനിൽ ആ ശക്തി ഇപ്പോഴും ഉണ്ടെന്നാ. പക്ഷേ അവൾ ദലീലായുടെ മടിയിൽ ആരും അറിയാതെ തല വെച്ചു കൊടുത്തു കഴിഞ്ഞ്
അവന്റെ ശക്തിയുടെ രഹസ്യം ഒരു പെൺകുട്ടിയുടെ മുമ്പാകെ അല്പനിമിഷത്തെ നരമ്പു സുഖത്തിനു വേണ്ടി കൈമാറിയപ്പോൾ അവന്റെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ആത്മീയ ചോർച്ച ശിംഷോൻ മനസ്സിലാക്കിയില്ല. അവൻ ചിന്തിച്ചു, സ്റ്റിൽ ദാറ്റ് പവർ വാസ് വിത്ത് ഹിം, അപ്പോഴും അവന്റെ ശക്തി അവനിലുണ്ടെന്ന്. ഏഴാം കൽപ്പനയൊക്കെ ലംഘിക്കുന്ന ഏതെങ്കിലും വിശ്വാസിയോ അല്ലെങ്കിൽ പാസ്റ്റർമാരോ സുവിശേഷന്മാരോ എന്നെ അവർക്കൊക്കെ എന്നെ വെറുപ്പാ, കാര്യം ഞാനിതൊക്കെ തുറന്നു പറയുന്ന ആളായതുകൊണ്ട് എനിക്കത് പ്രശ്നമേ അല്ല. കാരണം അറിയാം, ജീവനുടെ കാലം മുഴുവൻ കർത്താവ് പ്രാപ്തിപ്പെടുത്തുമെന്ന് ഞാൻ പറയും. തന്റെ വിവാഹ ജീവിതത്തിലെ കുടുംബിനിയോട് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ ഭർത്താവിനോട് മാരിയേജിന്റെ ദിവസം പിതാവ് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ സാക്ഷിയാക്കി അതിശ്രേഷ്ഠന്മാർ ദൂതന്മാരുടെ അസാന്നിധ്യ ഈ അദൃശ്യമായ സാന്നിധ്യത്തിൽ ദൈവത്തിന് മുമ്പാകെ ഉടമ്പടി ചെയ്ത ശേഷം തന്റെ കുടുംബിനികളോട് അല്ലെങ്കിൽ കുടുംബ ഭർത്താക്കന്മാരോട് വിശ്വസ്ത ജീവിതത്തിൽ ശാരീരികമായും മനസ്സുകൊണ്ടും പുലർത്താത്ത ആരെങ്കിലും എന്നെ കരുതുണ്ടെങ്കിൽ എന്നാ ഉദ്ദേശിച്ചല്ല, എല്ലാവരും അങ്ങനെ ആണെന്നല്ല. ഞാന് നിങ്ങളോടായിട്ട് പറയുകയാണ്, മനസ്സിലാക്കണം, ദൈവശക്തിക്ക് ചോർച്ച സംഭവിക്കുന്ന ഒന്നാമത്തെ തെറ്റാണ് പരസംഗം അല്ലെങ്കിൽ പരപുരുഷ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം. പരപുരുഷ പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിതത്തിൽ അശുദ്ധിയും അവിശ്വാസവും കാണിക്കുന്ന ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ആരെയും എല്ലാവരെയും എക്സാമിൻ ചെയ്തേച്ച് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ദൈവം എന്നെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ അത് പൊതുവായ പ്രമാണം പറയാം, അല്ലെങ്കിൽ യു ഹാവ് ഓൾറെഡി ലോസ്റ്റ് യുവർ പവർ, നിന്റെ ശക്തി നിന്നിൽ അശേഷമില്ല. പക്ഷെ നീ ചിന്തിക്കുന്നത് പണ്ടുണ്ടായിരുന്ന അതേ ശക്തി ഇപ്പോഴും ഉണ്ടെന്നാണ്. അതുകൊണ്ട് ആ ചില ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ പറയും ഈ സഭാന്തരീക്ഷത്തിലൊക്കെ. അവരുടെ രഹസ്യജീവിതം നമുക്കറിയാൻ വയ്യ, പക്ഷെ പറയുന്ന വാക്കിൽ ഒരു വാക്കുപോലും കൃപയുള്ളതായിരിക്കില്ല. കൃപയുള്ള ശുശ്രൂഷ കേട്ടാൽ കേൾക്കുന്നവർക്കറിയാം, സംസാരിക്കുന്നവരും അറിയാം. സംസാരിക്കുന്നവർ ദൈവത്തിന്റെ കൃപ വ്യാപിക്കുന്നു, സംസാരിക്കുന്നവർ അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഇത് മനസ്സിലാക്കണം. ഇവിടെ ഈ സ്മരണായിലെ സഭ ദരിദ്രൻ എന്ന് സ്വയം അറിഞ്ഞെങ്കിലും കർത്താവ് അവനെ കുറിച്ച് പറയുന്നത് അവൻ സമ്പന്നൻ ആയിരുന്നു എന്നാണ്. ശിംഷോൻ അവന്റെ ജീവിതത്തിൽ ദലീലയുടെ മടിയിൽ തലവെച്ചപ്പോൾ സംഭവിച്ച ആ ശക്തിയുടെ ചോർച്ച അവൻ അറിഞ്ഞില്ല. അവൻ ചിന്തിച്ചു, ഫെലിസ്തരുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഈ ശക്തി എല്ലാം അവശേഷിക്കുന്നു. പക്ഷേ അവിടെ ദയനീയമായി അവൻ പിടിക്കപ്പെടുകയും ഫെലിസ്തരുടെ നടുവിൽ മാവ് കുഴയ്ക്കുന്ന ജോലിയിലേക്ക്, ഒരു ഓടാമ്പിൽ ഗേറ്റിന്റെ അതായത് ഒരു പട്ടണത്തിന്റെ ഓടാമ്പിൽ പിഴുതെടുത്ത് ചുമൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോയ ശിംഷോൻ അത്യന്തം ബലഹീനായി തിരികെ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് സെൽഫ് ഇവാലുവേഷൻ ക്യാൻ ബി എ ഡേഞ്ചറസ് തിങ്. അതായത് സ്വയം അവലോകനം അല്ലെങ്കിൽ സ്വയം കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ അപകടകരമായ വിഷയമായി ഭവിക്കാൻ രണ്ട് മണ്ഡലങ്ങൾ. ഒന്ന്, മേക്കിംഗ് അവേഴ്സൽസ് ബെറ്റർ ദാൻ അതേഴ്സ് ഓർ മേക്കിംഗ് അവേഴ്സൽസ് ബെറ്റർ ദാൻ വി ആർ. നമ്മെ കുറിച്ച് തന്നെ നാം ചിന്തിക്കുന്നതിനേക്കാൾ മെച്ചമാണ് അല്ലെങ്കിൽ നാം ആയിരിക്കുന്നതിനേക്കാൾ മെച്ചമാണെന്നുള്ള തെറ്റായ ചിന്താഗതി. രണ്ടാമത്, മേക്കിംഗ് അവേഴ്സൽസ് വേഴ്സ് ദാൻ വി റിയലി ആർ. അതായത് ഒന്നുകിൽ നാം ആയിരിക്കുന്നതിനേക്കാൾ മെച്ചമാണ് നാം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നതിനേക്കാൾ മോശമാണ് നമ്മൾ എന്നുള്ള ചിന്ത. സെൽഫ് ഇവാലുവേഷൻ ക്യാൻ ബി ഡേഞ്ചറസ്, സോ ടേക്ക് ഇറ്റ് ടു നോട്ടീസ്. ഇവിടെ ഞാൻ പറയുന്നതിന്റെ സാരം, എല്ലാ വിശ്വാസികളുടെയും എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിൽ അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മൾ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന വിജയത്തിന്റെ പോയിന്റിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ പോയിന്റിലേക്ക് ദൈവം നമ്മെ ഒരു ഓട്ടക്കളത്തിൽ നിർത്തിയിരിക്കുകയാണ്. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമല്ലോ, അങ്ങനെ നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേൻ എന്നുള്ള കൽപ്പനയിൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ്? We all should have a divine dissatisfaction in our spiritual progress. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനത്തിൽ നമുക്ക് എത്തിച്ചേരേണ്ടിടത്തോളം, നാം എത്തിച്ചേരുവാൻ ദൈവം ആഗ്രഹിച്ച നിലവാരത്തോളം എത്തിച്ചേരുവാൻ കർത്താവേ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ശക്തിയായ അവബോധനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. 42 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ ദാവീദ് പറയുന്നത് ഈ ഡിവൈൻ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. മാന്ദ്യത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മാന്ദ്യത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒരു വിശുദ്ധ ഡിസാറ്റിസ്ഫാക്ഷൻ
ദാഹപരവശിയായിരുന്ന പീഡമാൻ പച്ച പുൽപ്പുറങ്ങളിൽ അത് മേഞ്ഞ് പുല്ലുകളൊക്കെ ആകിനു ശേഷം ദാഹപരവശിയായി കഴിയുമ്പോൾ അത് അവിടെ നിന്ന് നാല് കാലം പറിച്ച് വെള്ളമുള്ളത് കിളിയേക്കങ്ങ് ഓടുകയാണ്. ഈ ഓട്ടത്തിൽ ചിലതൊക്കെ മറിഞ്ഞ് താഴെ വീഴും, ചിലതിന് കൈയും കാലും ഒക്കെ ഉളുക്കും, പക്ഷെ അത് ആ ഓട്ടം നിർത്തുകയില്ല, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. Until the time or moment that he reaches to a water brook. അതായത് ഒരു നീർത്തോട് കാണുന്ന സ്ഥലം വരെയും അത് ദാഹപരിവശിയായി ഓടുകയാണ്. ദൈവത്തോടുള്ള നമ്മുടെ സമീപനത്തെ സംബന്ധിച്ച്, അതായത് ദൈവജീവിതത്തിന്റെ പുരോഗമനത്തെ സംബന്ധിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ദൈവവിഷയമായി നമ്മുടെ അന്തരാത്മാവിനുണ്ടാകേണ്ട ആത്മീയ ദാഹം അതായിരിക്കണം എന്നാണ് ദാവീദ് അവിടെ പറയുന്നത്. രണ്ടാമതായി, ഇനിയും അടുത്ത ഒരു 10 മിനിറ്റ് കൂടെ പോകുമ്പോൾ വീഡിയോ കണ്ടത് അങ്ങ് ലോങ് ആയി പോകും. എനിക്ക് പറയുമ്പോൾ ആശയങ്ങൾ പറയാൻ സമയം വേണം. സെക്കൻഡ്ലി, അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനത്തിൽ നമുക്ക് അനിവാര്യമാകുന്ന രണ്ടാമത്തെ ഘടകം ഇസ് എ ഡിവോഷൻ. അതായത് അല്ലെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ ഘടകം ഇസ് നോട്ട് ഓൺലി എ ഡിവൈൻ ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻ അവർ സ്പിരിച്വൽ ഔട്ട്ലുക്ക് ബട്ട് ഓൾസോ എ കംപ്ലീറ്റ് ഡിവോഷൻ, ശരിയായ ഒരു സമർപ്പണം നമുക്കാണ്. ഇവിടെ ആ സമർപ്പണത്തിൽ പോകുന്നതിൽ ഞാൻ 4 കാര്യങ്ങൾ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ വളരെ ചുരുക്കമായി ഇത് ശ്രദ്ധിക്കുന്നവർക്ക് 4 മെസ്സേജ് നിങ്ങളുടെ ചർച്ചയിൽ പറയാനുണ്ട്. ഞാൻ അത്രയും സ്റ്റഡി ചെയ്തിട്ട് ആ ഒരു വിഷയം അത് ഇത് വെറുതെ അല്ല. ആ 4 കാര്യങ്ങൾ ഞാൻ പറയാനാണ്. ഒന്നാണ് പൗലോസ് പറയാണ്, 1 thing I do, ഒന്ന് ഞാൻ ചെയ്യുന്നു, forgetting all those things which are behind, I press toward the mark for the high calling in Christ Jesus. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനായി ആഞ്ഞു കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് മഹത്വം. പോൾ ഫോർഗെറ്റ് ഓൾ ദ പാസ്റ്റ്, ഗതകാലങ്ങളിലെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളെ എല്ലാം മറക്കുകയാണ്. ഈ വിശുദ്ധ വേദവസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ വേദവസം പറഞ്ഞിട്ടുണ്ട്. അതിലെ 4 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിൽ, ഒന്ന് ശരിയായ സമർപ്പണത്തിന്റെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ശരിയായ സമർപ്പണത്തിന്റെ 4 കൈവഴി. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വയം നീതീകരിച്ച ആ റൂളർ, അതായത് ശാസ്ത്രിയോട് സംസാരിക്കുമ്പോൾ, അതായത് മർക്കോസിന്റെ സുവിശേഷം 10:21 കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു ന്യായശാസ്ത്രി, ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുമ്പോൾ കർത്താവ് പറയും, 1 thing thou lackest, അതായത് കർത്താവ് നിനക്ക് ഒരു കുറവുണ്ട്. 1 thing thou lackest, എന്താണ്? നിനക്കുള്ളതൊക്കെയും പോയി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നത്തിൽ വന്ന് എന്നെ അനുഗമിക്കുക. ആ മനുഷ്യൻ വലിയ ധനവനായാൽ വളരെ ദുഃഖത്തോടെ അവനെ വിട്ടുപോയതുമായി. 1 thing thou lackest, നമ്മുടെ ജീവിതത്തിൽ എന്താണ് കുറവായത് എന്ന് കണ്ടെത്തുവാൻ ഈ രാവിലെ സമയം വിശേഷാലത്തിന്റെ ഈ ഗ്ലോബൽ ഓഫീസിൽ ഉള്ള എന്നെ ശ്രമിക്കുന്ന ആളുടെ ഈ ഈവനിങ് സമയത്ത് സ്വർഗത്തെ ദൈവം സഹായിക്കട്ടെ. രണ്ടാമതായി, നമ്മുടെ കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ മരണത്തോടെ മുതൽ കർത്താവ് സംസാരിക്കുമ്പോൾ മാർത്തയോട് പറയുന്നൊരു വാക്കുണ്ട്. അത് പറയുന്ന നമുക്കെല്ലാവരും, 1 thing is needful. മാർത്തയോട് പറയാണ് ലാസറിന്റെ മരണത്തോടെ മുതൽ കർത്താവ് അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്യുന്ന സമയത്തുണ്ട്. മറിയ കർത്താവിന്റെ പാദങ്ങളിൽ നിന്ന് പഠിക്കുന്നു, അതേസമയത്ത് മാർത്ത കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു. പരാതിയുടെ കെട്ടുകൾ അവൾ ഓരോന്നോരോന്നായി യേശുവിന്റെ അടുക്കൽ അയച്ചിട്ടപ്പോൾ യേശു പറഞ്ഞു, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. അല്പം, 1 thing is needful, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ശാസ്ത്രിയോട് കർത്താവ് പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട്. മാർത്തയോട് കർത്താവ് പറഞ്ഞു അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ലൂക്കോസിന്റെ സുവിശേഷം 10:22. 3. നമ്മള് ഈ യോഹന്നാന്റെ സുവിശേഷം 9:27-5 നമ്മുടെ കർത്താവായ യേശു പിറവിയിലെ മുടന്തനായ ഒരു കുരുടനെ സൗഖ്യമാക്കി. പിറവിയിലെ കണ്ണു കാണാൻ വയ്യാത്തൊരു കുരുടനെ സൗഖ്യമാക്കി. ആ കുരുടനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവനെ പല ആളുകൾ ചോദ്യം ചെയ്തു. അവന്റെ മാതാപിതാക്കളെ ചോദിച്ചു, ഇവൻ തന്നെയാണോ? അപ്പൊ അവര് അവരെ പള്ളി പ്രശ്നരാക്കുന്നു പേടിച്ച് അവർ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കേ എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറി.
പരീശന്മാരും ന്യായശാസ്ത്രിമാരും വരുമ്പോൾ അവൻ കഴിഞ്ഞ 40 വർഷങ്ങളായി കണ്ണുകാണാതെ ഈ പ്രകൃതിയുടെ മനോഹാരിത മനസ്സിലാക്കാതെ അവൻ യാതൊന്നും ഈ ഭൂമിയിലെ പ്രപഞ്ചത്തെ അറിയാതെ ഇരുന്നപ്പോൾ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നസറയനായ യേശു വന്ന് അവന്റെ കണ്ണിന്മേൽ തൊട്ട് അവനെ സൗഖ്യമാക്കി കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞവൻ കണ്ണ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ പരീശനും എല്ലാ ന്യായശാസ്ത്രിയും എല്ലാ സാധുക്കളും ഇളകിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. വരുന്ന പറ ആരാണ് നിനക്ക് സൗഖ്യം തന്നത്, ഞങ്ങളോട് പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുടനായിരുന്ന സൗഖ്യം പ്രാപിച്ചവൻ ഒരു കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞറിയോ, വൺ തിങ് ഐ നോ, ഒന്ന് ഞാൻ അറിയുന്നു. എനിക്ക് പഴയ ഒരു പാട്ട് ഓർമ്മ വരുന്നു, ഒന്ന് ഞാൻ അറിയുന്നേക്കുമ്പോ മണ്ണിടം പറന്നു ഗാനമെന്നു പാടുമേ, യേശു നായക പാപശാപനാശക എന്ന് പറഞ്ഞ മനോഹരമായ പാട്ട് ബാല്യത്തിൽ പാടിയ ഇപ്പാകുന്നില്ല. ഇപ്പൊ എല്ലാം ഈ തമ്പയറും സൈഡറും ഒക്കെ അടിച്ചു പൊട്ടിക്കുന്ന പാട്ടുകളാവുള്ളൂ, സിനിമാറ്റിക് സ്റ്റൈലും ആത്മാവിനെ ചർച്ച ചെയ്യുന്നൊക്കെ വളരെ കുറവാണ്. അപ്പൊ വൺ തിങ് ഐ നോ, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച ലഭിച്ചു. അപ്പൊ ഒന്ന് ഒരു കുറവ് നിനക്കുണ്ട്, ന്യായശാസ്ത്രയുടെ കർത്താവ് മാർത്തയുടെ കർത്താവ്, വൺ തിങ് ഈസ് നീഡ്ഫുൾ, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ഇവിടെ കുരുടനായിരുന്ന സൗഖ്യം പ്രാപിച്ചവൻ അവൻ പറയുകയാണ്, വൺ തിങ് ഐ നോ, എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ, ശാസ്ത്രങ്ങളൊന്നും അറിയാൻ വയ്യ, ഒന്നെനിക്കറിയാം. ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. ആ അമേസിംഗ് ഡേയ്സ് ഓഫ് സീസസ് ഓഫ് ന്യൂട്ടന്റെ പാട്ട് നിങ്ങൾ വായിച്ചു കേട്ടിട്ടില്ലേ, പാട്ടില്ലേ, എത്രയോ ഞാൻ അന്ധനായി കണ്ടെത്തി തുറന്നൻ കണ്ണുകൾ, ഞാൻ കണ്ണ് കാണാത്തവനായി എനിക്കിപ്പോൾ എന്റെ കണ്ണ് കാണാൻ കഴിയും. സോ വൺ തിങ് ദൗ ലാക്കസ്റ്റ്, ഒരു കുറവ് നിനക്കുണ്ട്, വൺ തിങ് ഈസ് നീഡ്ഫുൾ, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. വൺ തിങ് ഐ നോ, ഒന്ന് ഞാൻ അറിയുന്നു, ദ ബ്ലൈൻഡ് മാൻ സേഡ്, ആൻഡ് ഫൈനലി വൺ തിങ് ഹാവ് ഐ ഡിസൈഡ് ഫോർ ദ ലോർഡ്, ഞാൻ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് പറയുന്ന കാര്യമാണ് 27 സങ്കീർത്തനത്തിന്റെ 4 വാക്യം, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രോഗ്രസിൽ, അതായത് പുരോഗമനത്തിൽ നാം ശ്രദ്ധിക്കുവാൻ, അല്ലെങ്കിൽ അത് നാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിജയത്തിന്റെ ലക്ഷ്യം വെക്കുന്ന ആ ഇടത്തിൽ എത്തിച്ചേരുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ നാം നിൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അനുഷാദ്യമായ 5 വസ്തുതകൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഡിവൈൻ ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് ദൈവസന്നയിൽ ഒരു വിശുദ്ധ അസംതൃപ്തി ഒരു ദൈവത്തിനുണ്ടാകും. കർത്താവായ യേശുവിന്റെ മെഷറിംഗ് റോഡ് കൊണ്ട് എന്നെ നിങ്ങളെ അളക്കുമ്പോൾ, കർത്താവെ അങ്ങ് എന്നെ കുറിച്ച് ആഗ്രഹിച്ച ആ ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ എത്തിച്ചേരുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ കുറ്റബോധം നമ്മെ ഭരിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു കുതിപ്പാൻ നമ്മെ സഹായിക്കുന്ന ആത്മീയദാഹം നമുക്ക് നൽകുന്ന, ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ മാനീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് നമ്മോട് തന്നെ പറയുന്ന ഒരു വിശുദ്ധ ഡിസാറ്റിസ്ഫാക്ഷൻ, വിശുദ്ധ അസംതൃപ്തി ദൈവത്തിനുണ്ടാകും. 2, ഒരു നല്ല സമർപ്പണം ഉണ്ടാകും. ആ നല്ല സമർപ്പണത്തിലെ 4 കാര്യങ്ങളായി ഓർപ്പിച്ച്, 1, വൺ തിങ് ദൗ ലാക്കസ്റ്റ്, നിനക്കൊരു കുറവ്, ഞാൻ ശാസ്ത്ര കർത്താവ് പറഞ്ഞത്, മാർത്തയുടെ കർത്താവ് പറഞ്ഞു, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. വൺ തിങ് ഈസ് നീഡ്ഫുൾ. ബ്ലൈൻഡ് മേൻ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു, വൺ തിങ് ഐ നോ, ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. 4, ദാവീദ് പറഞ്ഞാണ്, ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ലക്ഷ്യസ്പന്ദാവിൽ എത്തിക്കുന്നു. ഡിഗിൽ മോഡിയെ കുറിച്ച് കഥയല്ല സംഭവം ഞാൻ വായിച്ചിരുന്നു. 1871 ഉണ്ടായ ചിക്കാഗോ ഫയറിന്റെ കാലഘട്ടം, ചിക്കാഗോ പട്ടണത്തിലെ തീപിടുത്തത്തിന്റെ കാലഘട്ടം, ആ കാലഘട്ടം വരെയും മോഡി YMCA പ്രവർത്തനങ്ങളിലും സെൻട്രൽ സ്കൂൾ പ്രവർത്തനങ്ങളിലും മറ്റ് അനേക സോഷ്യൽ ആക്ടിവിറ്റീസിലും ഒരേ സമയത്ത് ശ്രദ്ധ കൊടുക്കുകയും അദ്ദേഹം അതിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം, അതായത് 1871 അരങ്ങേറിയ ആ ചിക്കാഗോയിലെ വൻ തീപിടുത്തത്തിന് ശേഷം മോഡി ലെഫ്റ്റ് ഓൾ അതർ കമ്മിറ്റ്മെന്റ് ആൻഡ് ഹി ബിഗാൻ ടു കോൺസെൻട്രേറ്റ് ഓൺ വൺ തിങ്, ദാറ്റ് ഇസ് ഇവാഞ്ചലിസം, സുവിശേഷീകരണം എന്ന് പറയുന്ന
ഒരൊറ്റ വിഷയത്തിൽ മാത്രം തന്റെ ശ്രദ്ധ അദ്ദേഹം കേന്ദ്രീകരിക്കാൻ തുടങ്ങി. 1871 മുതൽ നിങ്ങൾ തന്നെ കേൾക്കുന്ന ടിജു ബെറ്റ്സി ഇവരെല്ലാം ഉണ്ട്, സിസ്റ്റർ സജിനി ആൻഡ് ജോസ് ബ്രദർ. നിങ്ങൾ അവിടുത്തെ ഈ അമേരിക്കൻ ഹിസ്റ്ററി ഒക്കെ എടുത്ത് വായിച്ചു, റിലീജിയസ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് വായിച്ചു നോക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ചിക്കാഗോയിലുള്ള മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചെന്നിട്ട് അവരുടെ ലൈബ്രറിയിൽ തപ്പിയ ഈ ചരിത്രം ഞാൻ പറയുന്ന ചരിത്രം കിട്ടും. ഞാൻ അവിടുന്ന് പോയപ്പോ തപ്പിയെടുത്ത് വായിച്ച പുസ്തകത്തിന് അതൊന്നാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് കേട്ടി സംഭവം അല്ല, ഞാൻ അവിടെ ബന്ധപ്പെടുത്തിട്ടൊന്നുമില്ല. അദ്ദേഹം ഹി ബിഗാൻ ടു കോൺസെൻട്രേറ്റ് ഓൺ ഹിസ് പർട്ടിക്കുലർ കമ്മിറ്റ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമാനിറ്റിസം ആൻഡ് ഹി സക്സീഡഡ് ദയർ. ഒരൊറ്റ വിഷയത്തിൽ മാത്രം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫലം എന്താണെന്നറിയാമോ? മില്യൺസ് ഓഫ് പീപ്പിൾ ദേ വർ ഡ്രോൺ ടു ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അനേക ലക്ഷക്കണക്കിന് ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് ആകർഷകരായി തീരുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തില് നമുക്കൊരു സമർപ്പണം ഉണ്ടായിരിക്കണം. ഏത് വിശ്വാസിയും ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ തന്നെ തന്നെ ഏകാഗ്രതയോടെ, അതായത് ഒരൊറ്റ ലക്ഷ്യത്തോടെ അവൻ സമർപ്പിച്ച് തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഒരു യാതൊരു ഓട്ടക്കാരനും എല്ലാ മേഖലയിലും, അല്ലെ, ഏതൊരു കായിക അഭ്യാസിയും എല്ലാ മേഖലയിലും സ്വയംകൃതമായി അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാറില്ല. അവൻ ചിലത് സ്പെഷ്യലൈസ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് വേദോസം പറഞ്ഞിട്ടുണ്ട്. സമയ ദീർഘത്താൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ജയിച്ച ജയാളികളാകുന്ന ആളുകൾ അവര് തങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യത്തിലേക്ക്, അതായത് വിജയത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എല്ലായ്പ്പോഴും അത് പതിപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ ഓർത്തുകൊള്ളുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം നമ്മൾ വായിക്കുന്നു, അവനെ അശേഷം അലക്ഷ്യമാക്കിയില്ല. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, അതെന്ന് പറയുന്നത് തന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെടാൻ പോകുന്ന ദൈവസഭയായിരുന്നു, അതിനെ അവരെ നേടുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ക്രൂശ് സഹിച്ച കർത്താവായ യേശു ലക്ഷ്യ സാക്ഷാത്കാരം പ്രാപിച്ച ഒരു മാതൃകാ പുരുഷനാണ്. തന്റെ ആയുസ് കണ്ണുകൾ കർത്താവ് അവനെ ആ ലക്ഷ്യത്തിലേക്ക് ഫിക്സ് ചെയ്തു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വെളിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഒരു സ്ഥിര നിർണയം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. സമയം കടന്നുപോയി, ഞാൻ നിർത്തട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വൺ തിങ് ഐ ഡു, ഫോർഗെറ്റിംഗ് ഓൾ ദോസ് തിങ്സ് വിച്ച് ആർ ബിഹൈൻഡ്, ഐ നൗ പ്രസ് ടുവേർഡ് ഫോർ ദ മാർക്ക് ഫോർ ദ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വെളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് പോകുന്നു. അതിന് സഹായകമാകുന്ന 5 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു, 2 ഇപ്പോൾ വിശദീകരിച്ചുള്ളൂ. 1, ഒരു വിശുദ്ധ അസംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. 2, ഒരു വിശുദ്ധ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. 3, ഒരു വിശുദ്ധ നിർണയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. 4, ഒരു വിശുദ്ധമായിരിക്കുന്ന ശിക്ഷണബോധം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകുക. ഇത് വളരെ അത്യാവശ്യമാകുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല, ശരിയായ ഒരു നടത്തിപ്പും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ മറ്റൊരു ദിവസം ഇതിന്റെ 19 ഭാഗവുമായി വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതാണ്. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ബലഹീനായ എളിവിൽ കൂടെ നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ച ഈ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കും. ദൈവസന്നിധി, കർത്താവേ, അങ്ങ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ എന്നെ അവിടെ നിർത്തിയിരിക്കുന്നു. എന്റെ മുമ്പാകെ ചില വിജയ കിരീടങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കിരീടം പ്രാപിപ്പാൻ തക്ക വേണം, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തക്ക വേണം ജയാളിയായി ഓടുവാൻ, അധ്വാനിക്കുവാൻ എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്റെ ജീവിതത്തിന്റെ വിശുദ്ധ അസംതൃപ്തി എന്റെ ഹൃദയത്തിലുണ്ടോ? മാർനീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവത്തിനായി വാഞ്ചിച്ചുകൊണ്ട്, ജീവിത വിശുദ്ധിക്കായി വാഞ്ചിച്ചുകൊണ്ട്, പ്രതിഷ്ഠാബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോകുവാൻ എനിക്കിടയാകുന്നുണ്ടോ? നമുക്ക് ആത്മശ്രദ്ധ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ഒരു ശരിയായ സമർപ്പണമുണ്ടോ? പൗലോസ് എന്താ പറയുന്നത്? റോമാലേഖനം 19 ഒന്നും രണ്ട് വാക്കിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. വാഹുലല്ലോ, 4 കാര്യങ്ങൾ ഞാൻ വൺ തിങ് എന്നതിനെ കുറിച്ച് ഓർപ്പിച്ചു. സമർപ്പണത്തിന്റെ ഏകാഗ്രത, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, വൺ തിങ് ദൗ ലാക്കസ്റ്റ് ജീസസ് സെഡ് ടു ദ റിച്ച് റൂളർ. ധനവാനായ ന്യായശാസ്ത്രയോട് കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്,
ആൻഡ് എഗെയിൻ ജീസസ് സെഡ് ടു മാർത്ത, വൺ തിങ് ഈസ് നീഡ്ഫുൾ, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. Thirdly, that the blind man who was healed, he confessed his faith only in one word, one thing I know. ഒരു കാര്യം എനിക്കറിയാം, ഒന്ന് ഞാൻ അറിയുന്നു, I was blind but now I see. And finally, we read that one thing have I desired of the Lord, that I will seek after. The psalmist testified. May God bless us this morning to have a special conviction of our Christian progress, and which leads us into a peculiar commitment which glorifies the name of the Lord Jesus Christ and edify our souls in our Christian progress. Thank you for joining with me this morning. May God bless each of us in the service of the Lord and the only Savior, Jesus Christ, Evangelist Titus Didion Blas. Thank you.